ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് COVID-19 രോഗബാധയെപ്പറ്റി പഠിക്കാം. COVID-19 ഒരു പകർച്ചവ്യാധിയാണ്. പകർച്ചവ്യാധികളുടെ പ്രധാന കാരണം വൈറസുകളും ബാക്ടീരിയകളുമാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ കോളറ, മലേറിയ, പ്ലേഗ് തുടങ്ങി ഒരുപാട് പകർച്ചവ്യാധികളുണ്ടായിട്ടുണ്ട്. വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് COVID-19, കൊറോണ വൈറസ് ഡിസീസ് 2019. ചൈനയിലെ വുഹാൻ സിറ്റിയിൽ നിന്നാണ് രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത്. പിന്നീട് ഈ പകർച്ചവ്യാധി ലോകം മുഴുവനും പടർന്നു. രോഗം ബാധിച്ച വ്യക്തികൾ ചുമയ്ക്കുമ്പോയോ മൂക്കുചീറ്റുമ്പോയോ ഉണ്ടാകുന്ന ചെറിയ തുള്ളികൾ വഴിയാണ് ഇത് പ്രാഥമികമായും ആളുകൾക്കിടയിൽ പടരുന്നത്. രോഗിയുമായി സമ്പർക്കമുണ്ടായി 2 മുതൽ 14 ദിവസം വരെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന സമയം. രോഗം പടരാതിരിക്കാൻ വ്യക്തിശുചിത്വം പാലിക്കുക, രോഗബാധിതരിൽ നിന്ന് അകലം പാലിക്കുക, ഹസ്തദാനം ഒഴിവാക്കുക, കൈകൾ ഇടയ്ക്കിടെ സോപ്പുപയോഗിച്ച് 20 സെക്കൻഡോളം നന്നായി കഴുകുക, ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നീ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുമക്കുമ്പോൾ മൂക്കും വായയും മൂടുന്നതിലൂടെ രോഗാണുവ്യാപനം കുറേയേറെ തടയാം. രോഗബാധിതരിൽ പനി, ചുമ, ശ്വാസം മുട്ടൽ, തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളുണ്ടാവാം. ഇത് ന്യൂമോണിയക്കും മറ്റു അവയവങ്ങൾ ക്ഷീണിക്കുന്നതിനും കാരണമാവാം. നിലവിൽ വാക്സിനോ ആൻറ്റിവൈറൽ ചികിത്സയോ ഇല്ല. ഈ രോഗം 100 പേർക്ക് ബാധിച്ചാൽ 4 പേരുവരെ മരിക്കാൻ സാധ്യതയുണ്ട്. രോഗം ബാധിച്ചത് കൂടുതൽ പ്രായമുള്ളവർക്കാണെങ്കിൽ 100 വൃദ്ധർക്ക് രോഗം ബാധിച്ചാൽ 15 പേരുവരെ മരിക്കാൻ സാധ്യതയുണ്ട്. COVID-19 പ്രതിരോധിക്കാൻ ഇപ്പോൾ ചെയ്തു വരുന്നത് രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയും നല്ല പരിചരണവും മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. കൂട്ടുകാരെ, ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം.